ലൈഗർ. സിംഹത്തിന് കടുവയിൽ ജനിക്കുന്ന കുട്ടികളാണ് ലൈഗറുകൾ. മൃഗശാലയിലാണ് ഇത് സംഭവിക്കാറുള്ളത്. വനങ്ങളിൽ എവിടെയും കടുവയും സിംഹവും ഒരേ ടെറിട്ടറിയിൽ ജീവിക്കുന്നില്ല എന്നതാണ് സത്യം. ഇനി അഥവാ അങ്ങനെ അവർ കണ്ടുമുട്ടിയാലും ടെറിട്ടറി സംരക്ഷിക്കുന്നതിനായുള്ള യുദ്ധത്തിനായിരിക്കും സാധ്യത. അതുകൊണ്ട് തന്നെ മൃഗശാലകളിൽ മാത്രമേ ഇതിനുള്ള സാധ്യതയുള്ളൂ. ഇങ്ങനെ ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ ലൈഗർ എന്നും പെൺകുഞ്ഞുങ്ങളെ ലൈഗ്രസ് എന്നുമാണ് വിളിക്കാറ്. മാർജാര കുടുംബത്തിലെ ഏറ്റവും വലിയ മൃഗം എന്ന ഗിന്നസ് റെക്കോർഡ് ഹെർക്കുലീസ് എന്ന ലൈഗറിന്റെ പേരിലാണ്. അമേരിക്കയിലെ കരോളിനയിലെ മൃഗശാലയിലാണ് ഹെർക്കുലീസ് ഉള്ളത്. ഹെർക്കുലീസിന്റെ ഭാരം കേട്ടാൽ ആരുമൊന്ന് ഞെട്ടിപ്പോകും. 418 കിലോ ആണ് അവന്റെ ഭാരം. സിംഹങ്ങളുടെ ഭാരം 190 കിലോയും കടുവകളുടേത് 300 ഓർക്കണം. 19-ാം നൂറ്റാണ്ടിൽ ഏഷ്യയിലാണ് ആദ്യമായി ലൈഗറുകൾ ജനിച്ചതെന്ന് കരുതുന്നു. ലൈഗറുടെ മാതാപിതാക്കൾ ഒരു ജനുസിലാണെങ്കിലും വ്യത്യസ്ത സ്പീഷീസുകളാണെന്നും മാത്രം. ഇരു സ്പീഷീസുകളുടെയും ഗുണഗണങ്ങൾ പ്രദർശിപ്പിക്കുന്നവയാണ് ലൈഗറുകൾ. സാധാരണ സിംഹങ്ങൾ വെള്ളത്തിലിറങ്ങാൻ ആഗ്രഹിക്കാത്തവരാണ്. എന്നാൽ വെള്ളത്തിൽ നീന്തിക്കളിക്കുന്നത് ലൈഗറുകളുടെ ഇഷ്ടവിനോദമാണ്. ഇത് കടുവകളുടെ സ്വഭാവഗുണമാണെന്നതാണ് കാരണം. ഇവ കൂടുതലായും സിംഹ സ്വഭാവം കാണിക്കുന്നവയാണ്. സിംഹത്തെപ്പോലെയാണ് ഇവ ഗർജിക്കുന്നത്. സിംഹങ്ങളെപ്പോലെ സാമൂഹിക ജീവിതം നയിക്കുന്നവയാണ്. ഇവയ്ക്ക് 80 കിലോമീറ്റർ വരെ വേഗതയിൽ ഓടാൻ കഴിയും. മാതാപിതാക്കളെക്കാളും വലിപ്പമുണ്ട് ഇവയ്ക്ക്. വാലടക്കം 3 മുതൽ 3.5 മീറ്റർ നീളവും 300 കിലോ വരെ ഭാരവും ഇവയ്ക്കുണ്ടാകും. ജനിതക ഘടനകൾ വ്യത്യസ്തമായതിനാൽ ഇവയ്ക്ക് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ സാധിക്കാറില്ല. എന്നാൽ വളരെ അപൂർവമായി അങ്ങനെ സംഭവിച്ചിട്ടുമുണ്ട്. മൃഗശാലയുടെ നടപടിക്രമങ്ങൾ അനുസരിച്ച് കടുവയെയും സിംഹങ്ങളെയും വെവ്വേറെ ഇടങ്ങളിൽ പാർപ്പിക്കണം. എങ്കിലും ലോകത്തിൽ ഇപ്പോഴും 100 ലൈഗറുകൾ ജീവിച്ചിരിപ്പുണ്ട്. അമേരിക്കയിൽ 30, ചൈനയിൽ 20 ലൈഗറുകളാണുള്ളത്. ആൺപുലിയും പെൺസിംഹവും ഇണചേർന്ന് ജനിക്കുന്നവയെ ടൈഗണുകൾ എന്നാണ് വിളിക്കാറ്. ഇവ 2 സ്പീഷീസുകളുടെയും സ്വഭാവം കാണിക്കും. ഇങ്ങനെ വ്യത്യസ്ത സ്പീഷീസുകൾ തമ്മിൽ ഇണചേർന്ന് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പല വൈകല്യങ്ങളും ആരോഗ്യപരമായ പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. ക്യാൻസർ, ഡിപ്രഷൻ, പ്രതിരോധശേഷിക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങളാണ് കൂടുതലായും കാണാറ്. കടുവയേക്കാളും സിംഹങ്ങളെക്കാളും ആയുസ്സും കുറവായിരിക്കും. മനഃപൂർവം ഇങ്ങനെയുള്ള ഇണചേരലിന് അവസരമുണ്ടാക്കുന്നത് ക്രൂരതയാണെന്നാണ് ഗവേഷകർ പറയുന്നത്.